ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റാഡിഷ് വറവിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇവിടെ കഴുകി വൃത്തിയാക്കിച്ച റാഡിഷ് ആണ്. ഇത് വെള്ള കളറിൽ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു റെഡ് കളറിലുള്ള റാഡിഷ് ആണ്. പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളി, ഞാൻ ചെറുതായി മുറിച്ചു വെച്ചതാണ് ഉള്ളി. പിന്നെ നമുക്ക് മസാലക്കായിട്ട് ആവശ്യമുള്ളത് മഞ്ഞള്, മുളക്, ഉപ്പ്, ജീരകം, പിന്നെ കടുക്, എണ്ണ, അത് നമുക്ക് വറുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. പിന്നെ തേങ്ങയാണ്. നമുക്ക് ഉണ്ടാക്കുന്ന രീതി വീഡിയോയിലൂടെ കണ്ടുമായിട്ട് നമുക്ക് ഈ റാഡിഷും ഇതിന്റെ ഇലയും നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം. ഇതിന്റെ ഇലയും തിന്നാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ റെഡും തിന്നുന്നതാണ്. ഇതിന് തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തോല് കളയണമെങ്കിൽ അങ്ങനെയും കളഞ്ഞു കഴിക്കാം. നമുക്ക് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. റാഡിഷിന്റെ ഇല ഞാൻ കുഞ്ഞുങ്ങായിട്ട് മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ റെഡ് കളറുള്ള റാഡിഷ് ഇല്ലേ, അതാണ് ഇത് ചെറുതായി മുറിച്ചത്. ഇനി നമുക്കിതൊക്കെ, അതായത് ഇലയും റാഡിഷും തേങ്ങയും ഉള്ളിയും മഞ്ഞൾ ഉപ്പ് ജീരകം ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം അതിനൊന്നും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് തേങ്ങയും മുളകും മഞ്ഞളും ഉപ്പും ജീരകവും ഉള്ളിയും റാഡിഷും അതിന്റെ ഇലയും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തതാണ് ഇത്. നല്ലോണം ഒന്ന് അമർത്തിയെടുത്തിന് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ വരും. അതിന് അമർത്തി നല്ലോണം മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഇടാം. ആദ്യമായിട്ട് നമുക്കൊരു പാന് ചൂടാവാൻ വെക്കാം. ഇപ്പൊ നമ്മുടെ പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ആഡ് ചെയ്യാം. ഇതൊന്ന് പൊട്ടിയതിനു ശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഡിഷ് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. റാഡിഷ് നല്ല ഹെൽത്തി ആണ്, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ഇപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ച റാഡിഷ് നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ അടിയിലാണ് എണ്ണയും കടുകും ഒക്കെ ഉള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മൾ അടച്ചിട്ട് വേവിക്കുമ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ റാഡിഷിൻ്റെ അകത്ത് തന്നെ വെള്ളമൊക്കെ വരും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടിപൊളി റാഡിഷ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ റാഡിഷ് നല്ല ഹെൽത്തി ആണ്. അതിൽ കുറേ ഫൈബർ കണ്ടൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുതേ.